പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എല്ലാ നിലയിലും വിവാദമായിരിക്കുന്നത് ഉറപ്പായിരുന്നു. പ്രസിഡന്റിനെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഭരണഘടനയിലെ 79 ഭാഗം പറയുന്നു, പാർലമെന്റ് എന്ന് പറഞ്ഞ രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും അടങ്ങിയതാണ്. പ്രസിഡന്റിനെ ഒഴിവാക്കും. ഇവിടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ പ്രകടനപരമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ടായില്ല, ഒരു പ്രത്യേക വിഷയത്തിൽ ബി ജെ പി എടുക്കുന്ന സമീപനം എന്ത് എന്ന് ഞങ്ങളെന്ന് ചോദിച്ചത് എത്രത്തോളം ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സവർക്കറിന്റെ ജന്മദിനത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. 1883 മെയ് മാസം 28 സവർക്കർ ജനിച്ചിട്ടുള്ളത്. സവർക്കറെ പോലെയുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്തൊരു വ്യക്തിയുടെ ജന്മദിനത്തിലാണോ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തേണ്ടത്? 1913 നവംബർ മാസം 14 സവർക്കർ ബ്രിട്ടീഷുകാർക്ക് എഴുതിയ ഒരു മാപ്പെഴുതി കൊടുത്തൊരു കത്തുണ്ട്, ഞാൻ തെറ്റായ പാതയിലൂടെയാണ് ഇത്രയും കാലം സഞ്ചരിച്ചത്, എന്റെ പാത സ്വീകരിച്ച ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വഴിതെറ്റി, അവരെയൊക്കെ ശരിയായ പാതയിൽ നടത്താനും ഇനിയുള്ള കാലം ഞങ്ങൾ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്നത് പോലെ ബ്രിട്ടീഷ് സർക്കാരിന് അനുകൂലമായ പ്രചരണം നടത്തി ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്ത കത്തുകളിൽ ഏറ്റവും നാണം കെട്ട കത്ത് അതാണ്. 1913 നവംബർ 14 കണ്ണീര് കൊണ്ട് എഴുതിയ സവർക്കറിന്റെ കത്ത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോട് സഹകരിക്കാത്ത, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ജന്മദിനമാണോ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ട ദിനമായി തെരഞ്ഞെടുക്കേണ്ടത്? ഇത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത് ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളെ അപമാനിക്കലാണ്. ഇതുകൊണ്ട് തീർന്നിട്ടില്ലല്ലോ സവർക്കറിന്റെ വീരഗാഥകൾ. 1923 അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഹിന്ദുത്വ. അതിൽ പുണ്യഭൂമിയും പിതൃഭൂമിയും കുറിച്ചാണ് പറയുന്നത്, ഹോളി ലാൻഡ്, ഫാദർ ലാൻഡ്. എല്ലാവരും സോദരനെ പോലെ ജീവിക്കുന്ന ഇന്ത്യ, ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ഒരു മതവും മറ്റു മതങ്ങളെ തള്ളിപ്പറയാനോ മതരാഷ്ട്രം വേണമെന്നോ പറയുന്നില്ല, എല്ലാവരും സോദരനെ പോലെ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യക്കാരല്ല, അവരുടെ ഹോളി ലാൻഡ് അല്ല ഇന്ത്യ, അവരുടെ പുണ്യഭൂമിയല്ല ഇന്ത്യ, മുസ്ലിമിന്റെയും ക്രിസ്ത്യന്റെയും പിതൃഭൂമിയല്ല ഇന്ത്യ, അവരുടെ ഫാദർ ലാൻഡ് അല്ല, അതുകൊണ്ട് ഇന്ത്യ അവരുടേതല്ല എന്നാണ് 1923 സവർക്കറിന്റെ ഹിന്ദുത്വം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആ സവർക്കറിന്റെ ജന്മദിനമാണോ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനമായി തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതേ സവർക്കറിന്റെ നേതൃത്വത്തിലാണ് 1937 അഹമ്മദാബാദിൽ ചേർന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സമ്മേളനത്തിൽ ദ്വിരാഷ്ട്രവാദം ആദ്യമായി പ്രമേയമായി അവതരിപ്പിച്ചത്. അതിനുശേഷം 3 കഴിഞ്ഞാണ് മുസ്ലിം രാഷ്ട്രം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി മുസ്ലിം രാഷ്ട്രവാദികൾ പ്രമേയം അവതരിപ്പിച്ചത്. അപ്പോ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട, ഒരുമിച്ച് ജീവിക്കേണ്ട ഇന്ത്യയിൽ ദ്വിരാഷ്ട്രവാദം ആദ്യമായി ഉന്നയിച്ച ഒരു സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുടെ ജന്മദിനമാണോ പാർലമെന്റ് മന്ദിരത്തിന് ഉദ്ഘാടനത്തിന് വെക്കേണ്ടത് എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. 1913 നവംബർ 14 കത്തുപോലെ തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ നൽകിയ ഭഗത് സിംഗിന്റെ ഒരു കത്തുണ്ട് സ്വന്തം പിതാവിന്. അത് 1930 ഒക്ടോബർ മാസം 4 തന്റെ ജയിൽ മോചിതനായി മാറാൻ വേണ്ടി രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന പിതാവ് മകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി കോടതിക്ക് മുമ്പാകെ ഒരു ദയാഹർജിയും ബ്രിട്ടീഷുകാരോട് മാപ്പ് നൽകണമെന്നും പറഞ്ഞ് എഴുതിയ കത്തിനെതിരെ ശക്തമായുള്ള പ്രതികരണമായിരുന്നു ഭഗത് സിംഗിന്റെ പ്രതികരണം. ആ കത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് ഇപ്പൊ നല്ലതാണ്. 1930 ഒക്ടോബർ 4 എഴുതിയ കത്തിൽ അച്ഛന്റെ രാഷ്ട്രസ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ മകൻ എന്നുള്ള നിലയിലുള്ള വികാരപരിതനെ എഴുതിയ കത്ത് ശരിയായില്ല, ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ഇത് എന്നിൽ വേദന സൃഷ്ടിക്കുന്നു, പിന്നിൽ നിന്നും കുത്തുന്നതിന് തുല്യമാണ്, എനിക്കൊരു മാപ്പും വേണ്ട, ഞാൻ ശരിയായ പാതയിലൂടെയാണെന്ന് പോയ കത്തെഴുതിയ ഭഗത് സിംഗിനെ പോലെയുള്ള രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി രക്തസാക്ഷികളായ നിരവധി പേരെ അപമാനിച്ചിരിക്കുകയാണ് സവർക്കറുടെ ജന്മദിനം ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിനമായി തെരഞ്ഞെടുത്തതിലൂടെ. ഇതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യങ്ങളിൽ ഒന്ന്. അപമാനിക്കുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ മോദി സർക്കാർ, അപമാനിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു.